കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ശക്തിയും തൻ്റെ അഭിഷിക്തന രക്ഷാകേന്ദ്രവുമാണ്. കർത്താവെ, അങ്ങേ ജനത്തെ സംരക്ഷിക്കണമേ. അങ്ങേ അവകാശത്തെ അനുഗ്രഹിക്കുകയും അവരെ എന്നും നയിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഇതാ ദൈവം ഒരു പുതിയ ദിവസം കൂടി നൽകിയിരിക്കുന്നു. ഈ ദിവസം നമ്മൾ ആരംഭിക്കുമ്പോഴാ ഇതാ നമ്മളിവിടെ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. നമ്മുടെ ബലഹീനതകളെക്കുറിച്ചും ഓർക്കാം, നമ്മുടെ പാപങ്ങളെക്കുറിച്ചും ഓർക്കാം, നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ പ്രോഗ്രാമുകളെക്കുറിച്ചും ഓർക്കാം. പൂർണ്ണമായ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം ഫലപ്രദമായ രീതിയിൽ ചെലവഴിക്കുവാനും ആരംഭിക്കുവാനും സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തോടും സഹോദരി സഹോദരന്മാരോടും നമുക്ക് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്താദരങ്ങളും സ്നേഹമുള്ളവരാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്തേയുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടോമേ. ആമീൻ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമരിയയിൽ വന്ന് 3 കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഹോസിയയുടെ 9-ാം ഭരണവർഷം അസീറിയ രാജാവ് സമരിയ അധീനമാക്കി ഇസ്രായേലിനെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാലയിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെദിയ നഗരങ്ങളിലും പാർപ്പിച്ചു. ഇങ്ങനെ സംഭവിച്ചതിന് കാരണം ഇതാണ്: തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. അവർ അന്യദേവന്മാരോട് ഭക്ത്യാദനങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാരണം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു:
നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ. അവർ അത് വകവച്ചില്ല. ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാഷ്ടിക്കാരായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അതിനാൽ കർത്താവ് ഇസ്രായേലിനെ നേരെ ക്രൂരനായി അവനെ തൻ്റെ കൺമുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യൂദാഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു, ഞങ്ങളുടെ പ്രതിരോധ നിലകൾ തകർത്തു, അവിടുന്ന് കുപിതനായിരുന്നു, ഞങ്ങളെ കടാക്ഷിക്കണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു, അവിടുന്ന് അതിനെ പിളർന്നു, അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ, അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. അങ്ങ് സ്വന്തം ജനത്തെ കഠിന യാതനയ്ക്ക് ഇരയാക്കി, അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിക്കല്ലേ, അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം എഴുതുന്ന വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അക്കാലത്ത് യേശുവിന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങളും നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹരെ, മനുഷ്യരായ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹത്തിൽ ജീവിക്കുന്നവരായ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മതിന്മകൾ കാണുന്നു. എന്നാൽ സാധാരണ നമ്മൾ മറ്റുള്ളവരുടെ നന്മകളേക്കാൾ കൂടുതലായി തിന്മകളാണ് കാണുന്നത്. തിന്മകൾ കണ്ടുകൊണ്ട് എങ്ങനെ എൻ്റെ സഹോദരനെ തരം താഴ്ത്താൻ സാധിക്കും
എന്നു ചിന്തിച്ച എൻ്റെ സഹോദരൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എവിടെയെല്ലാം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ച കുറ്റാരോപണം നടത്തുന്ന ശീലമാണ് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം വേദനയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മളെല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നെ മറ്റുള്ളവരാ നല്ലത് പറയണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം, എൻ്റെ നല്ല വശം എടുത്തു പറയണം എന്നുള്ള ആ ഒരു മനോഭാവമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്നത് അവനെ വേദനിപ്പിക്കുക, അവനെ കുറ്റം പറയുക, അവനെ കളിയാക്കി ചിരിക്കുക, അങ്ങനെ അവനെ എങ്ങനെ സമൂഹത്തിൽ തരംതാഴ്ത്താൻ സാധിക്കുമോ അത്രത്തോളം തരംതാഴ്ത്താൻ പരിശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്നേഹിതരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, നീ ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, എന്നിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലുള്ള കരടെടുത്ത് കളയാൻ നോക്കുക. എൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുമ്പോൾ എൻ്റെ സഹോദരൻ്റെ കണ്ണിലുള്ള കരടെടുത്ത് കളയുവാൻ എൻ്റെ കണ്ണ് തെളിയും. സ്നേഹിതരെ, അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സ്നേഹിതരെ, നമ്മൾക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തോടെ ഇടപെടാനും പെരുമാറാനും പരിശ്രമിക്കാം. അപ്പോൾ ഒരുപക്ഷേ നമ്മുടെ കണ്ണിൽ തടിക്കഷ്ണമാണെങ്കിൽ, നമ്മൾ സ്നേഹത്തോടെയാണ് നമ്മുടെ സഹോദരങ്ങളോട് പെരുമാറുന്നതെങ്കിൽ അവരുമായി നമ്മൾ കളിയാക്കാതെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കും. നമ്മുടെ ബലഹീനതകളും പോരായ്മകളും കുറവുകളുമൊക്കെ അവർ സ്നേഹത്തോടെ പറഞ്ഞു തരും, കാണിച്ചു തരും, നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സമൂഹത്തിൽ ഉയരാൻ സാധിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കണം, പോരായ്മ ചൂണ്ടിക്കാണിച്ചെന്നെ നമ്മളെ വേദനിപ്പിക്കണമെന്ന. എന്നാൽ അത് സ്നേഹത്തോടെ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സും അതിനുള്ള ആത്മീയമായുള്ള കരുത്തും നമുക്കുണ്ടാകും. ഈ ബലിയർപ്പിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ, ഞാൻ ഇന്ന് മുതൽ എൻ്റെ സഹോദരനോട് സ്നേഹത്തോടുകൂടി പെരുമാറാനായുള്ള കൃപ തരണേ. എൻ്റെ സഹോദരനെ തരംതാഴ്ത്താതെ എൻ്റെ സഹോദരനെ എങ്ങനെ എനിക്ക് അവനെ സമൂഹത്തിൽ ഉയർത്താൻ സാധിക്കും, എങ്ങനെ അവൻ്റെ നല്ല വശം കണ്ടുപിടിക്കാൻ സാധിക്കും, എങ്ങനെ അവനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി എൻ്റെ സഹോദരൻ്റെ നന്മയും ഉയർച്ചയും കാണുവാനായുള്ള മനസ്സ്, അതിനുള്ള നല്ല ഹൃദയം എനിക്ക് തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എൻ്റെ സഹോദരൻ എൻ്റെ കണ്ണിലുള്ള തടിക്കഷ്ണം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് എത്രയും വേഗം മനസ്സിലാക്കി അത് തിരുത്തി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി എനിക്കും എൻ്റെ സഹോദരനോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുവാനായുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. നിവോടെ സ്വീകരിക്കേണമേ, നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കേണമേ, വൈദികൻ തൻ തീരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ. നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ,
പണിവോടെ സ്വീകരിക്കേണമേ. നിറയുമീ ജീവിത കാലത്തിൽ സന്തോഷ സന്താപ മാലിക കനിവോടെ സ്വീകരിക്കേണമേ. കനിവോടെ സ്വീകരിക്കേണമേ. നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപ മാലിക കനിവോടെ സ്വീകരിക്കേണമേ. വൈദീകൻ തൻ തീരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ. നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ. കനിവോടെ സ്വീകരിക്കേണമേ. നിറയുമീ ജീവിത കാലത്തിൽ സന്തോഷ സന്താപ മാലിക കനിവോടെ സ്വീകരിക്കേണമേ. സഹോദരേ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തിപിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവത്തിന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭം മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിന്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, ഏകമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായയോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മലാബന്ധങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ.
എന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണം ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാരൊന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞാൻ രൂപദർശനായ ജെയിംസ് പുത്രാനോടും വൈദികനത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദൈവോപദേശരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങൾ ദിനങ്ങളിലെ സമാധാന കരിവാ നൽകണമേ. അനിരപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിന്റെ മുദ്രരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി,
എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തു ശരീരം രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിൽ ഈശോയെ സ്വീകരിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ അങ്ങേ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാളും ഞാൻ അങ്ങേയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങേ എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച ഞാൻ അങ്ങേയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കുർബാനയ്ക്ക് ശേഷം ഉടനെ തന്നെ ഒരു ചെറിയ ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവെ, എല്ലാവരും അങ്ങിൽ ദൃഷ്ടിപതിപ്പിക്കുകയും അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.